അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പും നമ്മൾ കൊടുക്കുന്നു, അതായത് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, കോണ്ടോർ, കൺസീലർ, ഹൈലൈറ്റർ, നമ്മൾ ഐ മേക്കപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം മാത്രം വിട്ടു, നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വിട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്ത മേക്കപ്പ് അവിടെ ഫ്ലോപ്പാണ്. കാരണം നമ്മുടെ ഒരു മേക്കപ്പ് വന്നിട്ട് നല്ല ലുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമെങ്കിൽ മാത്രമേ ആ ഒരു മേക്കപ്പ് വന്നിട്ട് സൂപ്പർ ആകുകയുള്ളൂ. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്താ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത്. അതെ, നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. വളരെ ഈസിയാണ്. ഒത്തിരി നേരം ഒന്ന് കുത്തിയിരുന്ന് നമ്മൾ എന്താ കണ്ണാടി മുമ്പിലൊക്കെ ഒത്തിരി നേരം കുത്തിയിരുന്ന് ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഇതും ഇല്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. നല്ലൊരു ഐബ്രോ പെൻസിലാണ്, വളരെ അഫോർഡബിൾ റേഞ്ചാണ്. ബ്രൗൺ ഷെയ്ഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കും എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല ബോൾഡായിട്ട് ഇതേപോലെ നല്ലൊരു ഐബ്രോ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെയുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എഴുതിയ ഐബ്രോയും എഴുതാത്ത ഐബ്രോയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്തേണ്ട ഐബ്രോയിൻ്റെ ആ താഴെ ഉണ്ടല്ലോ, ആ താഴെ ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം, അതായത് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം താഴെ വരച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു ലുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ മുകളിൽ വരച്ചു കൊടുക്കുക. നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് എഴുതിയിട്ട് നമ്മൾ ആദ്യം താഴെ വരച്ച ആ വരയും മുകളിൽ വരച്ച ആ വരയും വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, രണ്ടും രണ്ട് വരയാകെ പോരുത്. ലാസ്റ്റിലത്തെ ആ എൻഡ് ഉണ്ടല്ലോ, ഐബ്രോയുടെ ആ എൻഡിങ്ങിൽ വന്നിട്ട് ഒരേപോലെ നമ്മൾ കൂട്ടി ഇതാക്കുക. അതിനുശേഷം നമ്മൾക്ക് എവിടെയൊക്കെ ഹെയർ, അതായത് നമ്മുടെ ഐബ്രോസിൽ ഹെയർ ഇല്ലാതെ കുറച്ചിങ്ങനെ വെളുത്ത് വെളുത്ത് കിടണമില്ല, അവിടെയൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ എന്താ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയായിട്ട് വേണം അത്രത്തോളം കട്ടിയിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ എടുത്തേക്കുന്ന പറഞ്ഞല്ലോ ബ്രൗണാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓരോ തവണയും നമ്മൾ ആ ഒരു സ്പൂളി ഉണ്ടല്ലോ, ആ ഒരു സ്പൂളി വെച്ചിട്ട് നമ്മളിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക, അതായത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടാണോ എഴുതിയേക്കുന്നത്, കറക്റ്റ് തിക്നെസ്സാണോ, അതേപോലെ നമ്മൾ ഹെയർ ഇല്ലാത്തടത്തൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ, എക്സസൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു സ്പൂളി വെച്ചിട്ട് എഴുതുന്നത് വളരെ നല്ലതാണ്. പിന്നെ ചിലരുടെയൊക്കെ പിരിവം കണ്ടു കഴിഞ്ഞാൽ എൻഡിങ് അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരയ്ക്കും ഒരേപോലെ ആയിരിക്കും, നല്ല തിക്നെസ് ആയിരിക്കും. ചിലവർക്ക് വന്നിട്ട് തിന്നായിരിക്കും, ചിലവർക്ക് സ്റ്റാർട്ടിങ് വന്നിട്ട് നല്ല തിക്കിൽ വന്നിട്ട് എൻഡിങ് വന്നിട്ട് തിന്നായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. പക്ഷേ എന്തുവാണെങ്കിലും നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരേപോലെ തിന്നായിട്ടിരിക്കുന്നതാണ് കാണാൻ നല്ലൊരു ലുക്ക്. അപ്പം കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഐബ്രോസ് ഫില്ല് ചെയ്യാതിരിക്കരുത്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നമ്മൾ ബ്ലാക്ക് ഐബ്രോ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ബ്രൗൺ ആണ്. അപ്പോൾ ഒരു നാച്ചുറൽ ബ്ലാക്ക് വെച്ച് നമ്മൾ എഴുതുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് കിട്ടത്തില്ല, നമ്മൾ എഴുതിയ പോലെ ഒരു ലുക്കായിരിക്കും. പക്ഷേ ബ്രൗൺ ആണെങ്കിൽ നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഐബ്രോ പോലെ ആയിരിക്കും തോന്നിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബോൾഡായിട്ടൊക്കെയുള്ള പുരികം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബോൾഡായിട്ടൊക്കെ ഐബ്രോ ലുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും മേക്കപ്പ് ചെയ്യുമ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.